സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. മുൻ ബിഗ് ബോസ് ജേതാവ് അഖിൽ മാരാർ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കൊണ്ട് പോകൂ എന്ന് തീർച്ചപ്പെടുത്തി എന്ന് തോന്നുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഇടപെടൽ. കെഎസ്എഫ്ഇ എന്ന് പറയുന്ന സർക്കാരിന്റെ ധനകാര്യ സ്ഥാപനത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 81.43 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നു അഖിൽ മാരാർ രംഗപ്രവേശം ചെയ്തത്. അത് അഴിമതിയാണ്, കുടുംബശ്രീകൾ വഴി ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തത് നിയമവിരുദ്ധമാണ് എന്ന് അഖിൽ മാരാർ പറഞ്ഞു. 100% വിശ്വസിക്കാം. പിണറായി പറഞ്ഞത് കുടുംബശ്രീ വഴി പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സഹായം ചെയ്തതാണ്, അത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ലെന്നാണ്. അഖിൽ മാരാർ വിട്ടില്ല. വിദ്യാശ്രീ എന്ന പദ്ധതി വഴി കെഎസ്എഫ്ഇ ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തത് ഇൻസ്റ്റാൾമെന്റ് ആയി തുക പിടിച്ചുകൊണ്ടാണ്. അതായത് കെഎസ്എഫ്ഇക്ക് മുഴുവൻ തുകയും കിട്ടി. പിന്നെ എന്തിനാണ് കെഎസ്എഫ്ഇക്ക് സർക്കാർ പണം കൊടുത്തത് എന്ന നിർണായക ചോദ്യവുമായി അഖിൽ മാരാർ വന്നു. അപ്പോഴേക്കും വീണ്ടും ന്യായീകരണം വന്നു. വിദ്യാശ്രീ മാത്രമല്ല, വിദ്യാകിരണം എന്ന ഒരു സൗജന്യ പദ്ധതിയും ഉണ്ടായിരുന്നു. വിദ്യാശ്രീ വഴി കൊടുത്തവരാണ് തിരിച്ചടച്ചത്. വിദ്യാകിരൺ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ളതായിരുന്നു, അത് സൗജന്യമാണ് എന്ന് പറഞ്ഞ് സഖാക്കൾ പൊങ്കാലയിടാൻ തുടങ്ങി. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? വീണ്ടും അഖിൽ മാരാർ രംഗത്ത് വന്നിരിക്കുന്നു. സഖാക്കളെ, നിങ്ങളിത് പറയുമെന്ന് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഞാൻ വിദ്യാകിരണനെ കുറിച്ച് പറയാതിരുന്നതാണ് എന്ന്. വിദ്യാകിരൺ എന്ന പദ്ധതിക്ക് 2.9 കോടി മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കൈമാറിയതെന്ന് വിദ്യാകിരൺ പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം പറയുന്നു. അഴിമതി നടത്തുക എന്നുള്ളത് എന്റെ ജന്മവാസനയാ. അപ്പനപ്പൂപ്പന്മാരായിട്ട് കിട്ടിയിട്ടുള്ളതാ. ജനകീയ ആസൂത്രണം, റോഡ് വികസനം, മണൽ വാരല്, അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ പെട്ടിയിൽ 4 പുത്തം ഇരുത്തുമ്പോ എന്റെ പെരുവരലിൽ ഒരു തരിപ്പങ്ങോട്ട് കേറും. എന്റെ ഭരതദാസ. അതുവഴി 2360 കമ്പ്യൂട്ടറും വാങ്ങിക്കൊടുത്തു. നല്ല കാര്യം, ഒരു കുഴപ്പവുമില്ല. ബാക്കി പണം എവിടെ പോയി എന്ന നിർണായകമായ ചോദ്യം ഉന്നയിക്കുന്നു. ഉത്തരം പറ ഞങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി തടുതപ്പാം എന്ന് കരുതണ്ട എന്ന് പറഞ്ഞ് ആ ഭാഗം പൊള്ളിക്കുകയാണ് ആദ്യം അഖിൽ മാരാർ ചെയ്തത്. കഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ട് അഖിൽ മാരാർ പറയുന്നു, ഇത് അഴിമതിയാണ്, തട്ടിപ്പാണ്. അവിടെയും നിർത്തിയില്ല. കൊക്കോണിക്സ് എന്ന സർക്കാർ നടത്തി പൊളിഞ്ഞ, ആർക്കും വേണ്ടാത്ത, ഒന്നിനും കൊള്ളാത്ത, തകർന്നടിഞ്ഞ ചില കമ്പ്യൂട്ടറുകൾ കൊടുത്ത് കോടികൾ ലാഭമുണ്ടാക്കിയത് എങ്ങനെ എന്നാണ് അഖിൽ മാരാർ ചോദിക്കുന്നത്. ആണോ ഭയങ്കര. ഏറ്റവും നിർണായകമായ ചോദ്യം, കെഎസ്എഫ്ഇ വഴി എന്തിന് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രി സൗജന്യ ലാപ്ടോപ്പ് കൊടുത്തു എന്നതാണ്. ഒരു കൈവതം നാട്ടുകരുത്. ലാപ്ടോപ്പ് വാങ്ങാൻ കെഎസ്എഫ്ഇക്ക് ലോൺ കൊടുക്കാം, അതിനപ്പുറത്തേക്ക് കെഎസ്എഫ്ഇക്ക് ഒന്നും ചെയ്യാനില്ല. പുലിയെന്ന് പറഞ്ഞ വെറും പുലിയല്ല, ഒരു സിംഹം. അതുകൊണ്ട് തന്നെ ഈ കെഎസ്എഫ്ഇ ഇതിന്റെ ഏജന്റായി വന്നു എന്നത് തട്ടിപ്പാണ്. ഒന്ന് അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വമല്ലേ ഇത്? കെഎസ്എഫ്ഇ വാങ്ങിവെച്ച പൊട്ടിപ്പൊളിഞ്ഞുപോയ ആർക്കും വേണ്ടാത്ത ലാപ്ടോപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വഴി പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമായിരുന്നില്ലേ? ഐഡിയ വേണം, ഐഡിയ. ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ വരെ ഷെഡ് ഇടിപ്പിക്കാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല, അതുവഴി സർക്കാർ ഇത്തരം ഊടുകൾ നടത്തുന്നു. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറുന്നു. അപ്പൊ അങ്ങനെയാണ് കഥ. വിനാശകാലയെ വിപരീത ബുദ്ധി, അവൻ അവന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. ഒരു ചോദ്യം ബാക്കിയാവുന്നു, എന്തേ നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾ ഇങ്ങനെ വാപൊളിച്ചിരിക്കുന്നത്? ഇതുപോലൊരു നാറിയ ഭരണം. ഒരിക്കലും നാട്ടുകാർക്ക് ഒരു അബദ്ധം പറ്റി, പക്ഷെ ഇനി അതുണ്ടാവില്ല. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. Is all day.